Uncle, stop, stop! എന്താ മോനെ? എന്ത് പറ്റി? എന്തിനാ കരയുന്നത്? അങ്കിൾ, എനിക്കൊന്ന് ഫോൺ തരോ. ഞാൻ ദീപ്തി എബിസിന്റെ മോനാ. എനിക്ക് അമ്മ വിളിക്കണം. ഹലോ അമ്മേ, ഞാനോ മോനെ, നീ എവിടെ ഉള്ളേ? എനിക്ക് പറ്റുന്നില്ല അമ്മ, അമ്മ ഓടുക. അമ്മ വരം, മോൻ പേടിക്കല്ലേ. അമ്മ ഇപ്പൊ തന്നെ അങ്ങോട്ട് വരാം കേട്ടോ. എന്താ മാഡം, എന്തെങ്കിലും പ്രശ്നം? വണ്ടി കുറച്ചുകൂടെ വേഗം പോ. എന്തൊരു വിധിയാ കൃഷ്ണേട്ടാ ഇത്! ഗോപന്റെയും സന്ധ്യയുടെയും കാര്യം ഓർക്കാൻ പോലും വയ്യ. എന്ത് തെറ്റാ പിള്ളേര് ചെയ്തത്? ഇദ്ദേഹത്തെ പെണ്ണിനോടുള്ള വാശി എന്തിനാ അവരോട് തീർത്തത്? നമ്മുടെ കുഞ്ഞിനെ രക്ഷപ്പെടുത്താനാ അവർക്ക് അവരുടെ ജീവൻ വില കൊടുക്കേണ്ടി വന്നത്. എങ്ങനെ സഹിക്കും ഇത്? നന്ദുവിന്റെ കാര്യം ഓർക്കുമ്പോഴാ സങ്കടം. ആരും ഇല്ലാതായില്ലേ അവന്? ഇത്രയൊക്കെയായിട്ടും ആ തീവ്രവാദികളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല, അതാ ഇപ്പൊ സങ്കടം. പത്രത്തിലും ടിവിയിലും ഒക്കെ അവരെ കുറിച്ചുള്ള വാർത്തകളാ. എല്ലാ സ്ഥലങ്ങളിലും അവരുടെ രേഖാചിത്രങ്ങളും പതിച്ചിട്ടുണ്ട്. എന്നിട്ടെന്താ കാര്യം? അവരെ കുറിച്ച് ഇതുവരെ ഒരു വിവരവും കിട്ടിയിട്ടില്ല. അവന്മാരൊക്കെ രക്ഷപ്പെട്ട് കാണും, അതുങ്ങളെ രാജ്യം വിട്ട് പോയി കാണും. കേന്ദ്രമന്ത്രിയെ ലക്ഷ്യം വെച്ച് അവരിവിടെ എത്തി. നഷ്ടപ്പെട്ടത് നമുക്ക് പ്രിയപ്പെട്ട രണ്ട് ജീവൻ. ഗോപന്റെ സന്ധ്യയുടെ മുഖം മനസ്സിൽ നിന്ന് മായുന്നില്ല കൃഷ്ണേട്ട. ഒരു കുഞ്ഞിനെ അനാഥമാക്കിയിട്ട് കൊണ്ടുപോയില്ലേ അവരെ രണ്ടുപേരെ? ദീപ്തിമോൾ ഇതിന് പ്രതികാരം ചെയ്തേ പറ്റൂ.
ആ തീവ്രവാദികളെ പിടികൂടി നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണം. നമ്മുടെ കുഞ്ഞിനെ രക്ഷിക്കാനും അവര് സ്വന്തം ജീവൻ ബലി കൊടുത്തത്. എന്റെ നന്ദുവിന് അവന്റെ അച്ഛനെ അമ്മയും നഷ്ടപ്പെട്ടു. എനിക്ക് എന്റെ ഏട്ടൻ നേട്ടത്തെ. അവരൊരു തെറ്റും ചെയ്തിട്ടില്ല. എന്നിട്ടും അവര് എന്റെ സഹോദരനും ഭാര്യയാണെന്നുള്ള ഒറ്റ കാരണം കൊണ്ട് അവര് കരയാതെടോ. ആ കൊലയാളികളെ പിടികൂടുന്നത് നമ്മുടെ ഗോപേട്ടനെ സന്ധ്യയിടത്ത് ഇല്ലാതാക്കിയവരോട് താൻ പകരം വീട്ടണം. അവൾ ഒറ്റയ്ക്കല്ല, ഈ കുടുംബം ഒന്നടങ്കം മോടെ കൂടെയുണ്ട്. പോലീസ് സേന മുഴുവൻ മോടെ കൂടെ ഉണ്ടാവും. വേണ്ട ആന്റി, പകയും പ്രതികാരം ഒന്നും വേണ്ട. എന്റെ അച്ഛനമ്മയും പോയി. എന്റെ കൂടെ ഇല്ലെങ്കിൽ എനിക്ക് പിന്നെ ആരുണ്ട്? ചോരയ്ക്ക് ഞാൻ പകരം ചോദിക്കും. എന്റെ ഏട്ടന്റെ ഏട്ടത്തിയുടെയും ചിതക്കരികിൽ ഞാൻ എടുത്ത പ്രതിജ്ഞയത് അതിന് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ ഈ യൂണിഫോം ഇടുന്നത്? മോന്റെ അച്ഛന്റെ അമ്മയുടെ സ്ഥാനം നികത്താൻ കഴിയില്ലെന്നറിയാം. ആ മുറിവ് ജീവിതാവസാനം വരെ ഉണങ്ങുകയില്ല. എങ്കിലും പറയുക, നീ അനാഥനല്ല. ഞങ്ങളുടെ മൂത്ത മകനായി നീ ഇവിടെ ഞങ്ങളോടൊപ്പം കഴിയും. ഇത് നിന്റെയും വീടാ. മക്കളെ, നിന്റെ സങ്കടം പെട്ടെന്നൊന്നും മാറ്റാൻ കഴിയില്ല എന്നറിയാം. ഒരിക്കലും നിന്റെ അച്ഛനും അമ്മയ്ക്കും പകരം ആവില്ല. എന്നാലും എന്റെ മക്കളുടെ സന്തോഷത്തിനും കൂടി ഉള്ളതാ ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതം. ഞങ്ങളുടെ ധ്യാനുടനെ നിന്റെ അച്ഛനും അമ്മയും വളർത്തിയതുപോലെ തന്നെ എന്റെ കുഞ്ഞിനെ ഞങ്ങളും വളർത്തും. ആ
അവനെ മറന്നേക്ക്. ഇങ്ങനെ വിഷമിച്ചിരുന്ന് സമയം പാഴാക്കരുത്. ഇനി എന്ത് വേണമെന്ന് ആലോചിക്കണം. ലക്ഷ്യത്തിലെത്തിയിട്ടേ ഇനി നമ്മൾ യാത്ര അവസാനിപ്പിക്കൂ. ഈ യാത്രക്കിടയിൽ എന്ത് സംഭവിച്ചാലും ആരൊക്കെ ഇല്ലാതായാലും നമ്മൾ മുന്നോട്ട് തന്നെ പോവും. ഒരാൾ മാത്രം ബാക്കിയായാലും ദൗത്യം വിജയിപ്പിച്ചിരിക്കണം. മന്ത്രിയെ കൊന്നിരിക്കണം. ലീഡർ, സംശയം തോന്നി നാട്ടുകാരിൽ ചിലർ എന്നെ പിടികൂടാൻ ശ്രമിച്ചു. ഞാൻ ഒരുവിധം രക്ഷപ്പെട്ടു വരിക. എവിടെ നോക്കിയാലും നമ്മുടെ രേഖാചിത്രങ്ങൾ പതിച്ചിരിക്കുക. പുറത്തിറങ്ങിയ കൊച്ചു കുട്ടികൾ വരെ തിരിച്ചറിയും. ടിവിയിലും മറ്റും നമ്മളെ കുറിച്ചുള്ള വാർത്തകൾ മാത്രമാണ് ഉള്ളത്. നമുക്ക് എങ്ങോട്ടും രക്ഷപ്പെടാൻ കഴിയാത്ത വിധം പോലീസ് വല വരച്ചിരിക്കുകയാണ്. അങ്ങനെ രക്ഷപ്പെടാനല്ല നമ്മൾ വന്നിരിക്കുന്നത്. കേന്ദ്രമന്ത്രിയെ വധിച്ചതിന് ശേഷം സുരക്ഷിതരായി നമ്മൾ രക്ഷപ്പെടും. എങ്ങനെ പറ്റും? എവിടെ ചെന്നാലും നമ്മളെ തിരിച്ചറിയും. ഹോട്ടലിലും ലോഡ്ജിലും ഒന്നും നമുക്ക് കയറി ചെല്ലാൻ പറ്റില്ല. എവിടെ നമ്മൾ താമസിക്കും? എങ്ങനെ കേന്ദ്രമന്ത്രിയുടെ അടുത്തെത്തും? ആരും സംശയിക്കാതെ നമുക്ക് ഒളിച്ചിരിക്കാൻ ഒരിടമുണ്ട്. നമുക്കിപ്പൊ തന്നെ അങ്ങോട്ട് പോണം. വളരെ സുരക്ഷിതമായി ഒരപകടവും കൂടാതെ നമ്മൾക്ക് ദൗത്യം പൂർത്തിയാക്കാൻ പറ്റും. അതിനുശേഷം സേഫായി മടങ്ങുകയും ചെയ്യാം. എവിടെയാ സ്ഥലം? നിങ്ങൾ തയ്യാറായിക്കോളൂ, നമുക്ക് അവിടേക്ക് പോവാം. ആർക്കും പിടികൊടുക്കാതെ വളരെ തന്ത്രപരമായി നമ്മൾ അവിടെ എത്തും. അങ്ങനെ തോറ്റുകൊടുക്കാൻ പറ്റില്ലല്ലോ. നമ്മൾ വിജയിക്കുക തന്നെ ചെയ്യും. എന്താ മക്കളെ ഇത്? ഭക്ഷണം കഴിക്കാതെ ഇങ്ങനെ പട്ടിണി കിടന്ന പോയവര് തിരിച്ചു വരുവോ? എനിക്ക് വേണ്ട അഞ്ഞിട്ട. എനിക്കും കഴിക്കാൻ പറ്റുന്നില്ല അച്ഛമ്മ. ഇവര് കഴിക്കാതെ ഞാനും കഴിക്കില്ല. ഇങ്ങനെ വാശി പിടിച്ചാൽ എങ്ങനെയാ മക്കളെ? നിങ്ങൾ ഭക്ഷണം കഴിക്കാതിരുന്നാൽ ഞങ്ങൾക്ക് വിഷമവും കേട്ടോ. നന്ദു കഴിക്ക്. നിർബന്ധിക്കണ്ട, കഴിക്കാൻ പറ്റുന്നില്ല എനിക്ക്. എനിക്കെന്റെ അച്ഛനും അമ്മയും ഓർമ്മ വരുന്നു. മോനെ, കരയല്ലേ മക്കളെ, നോക്കേ. അവനെ നിർബന്ധിക്കണ്ട അമ്മേ, അവൻ പിന്നെ കഴിച്ചോളും. ദീപ്തി മാഡം ഉണ്ടോ അവിടെ?
ഞങ്ങൾ ദീപ്തി മാഡത്തിനെ ഒന്ന് കാണാൻ വന്നായിരുന്നു. ദീപ്തി എടുത്തില്ല, എടുത്ത് ഡ്യൂട്ടിക്ക് പോയിരിക്കുക. എന്താ ആരാ നിങ്ങളൊക്കെ? മിണ്ടിപ്പോകരുത്, ബഹളം ഉണ്ടാക്കരുത്, കൊന്നുകളയും. ഒച്ച പുറത്ത് കേട്ട കൊന്നുകളയല്ലാത്ര. ഇവരാ ഇവരാ നന്ദോട്ടാ ഡാഡിയും മമ്മിയും കൊന്ന്. എടാ എന്തിനാടാ പാവങ്ങളായ എന്റെ അച്ഛനും അമ്മയും കൊന്നത്? കയ്യൂ കാണിച്ചോണ്ടല്ലോ, നിന്നെ ഇല്ലാതാക്കും ഞാൻ. ഉണങ്ങിപ്പോകരുത്. ഞങ്ങളെ പരിചയപ്പെടുത്തി കഴിഞ്ഞു. ദാ ഈ നിൽക്കുന്നവന്റെ അച്ഛനും അമ്മയും കൊന്നവരാ ഞങ്ങള്. ഓ ഇങ്ങനെ ഒരാളോട് ഉണ്ടായിരുന്നോ? വരൂ വരൂ, വെൽക്കം. എന്താണ് നിന്നോളെ ഞാൻ വാട, ഇങ്ങോട്ട് വാടാ. ഞങ്ങളെ നിങ്ങൾ പരിചയപ്പെട്ട് കഴിഞ്ഞു, ഇനി നിങ്ങളെ പരിചയപ്പെടാം. എന്തിനാ പരിചയപ്പെടുന്നെന്ന് വെച്ചാ, ദീപ്തി മാഡത്തിന് ഏറ്റവും അടുത്തവരെ വേണം ആദ്യം കൊല്ലാൻ. സൈലൻസ്! ഇതിനൊക്കെ കാരണക്കാരി ദീപ്തി മാഡമാ. ഓക്കെ, വഴിയെ നിങ്ങൾ അറിഞ്ഞോളൂ. നിങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തിയില്ല, നിങ്ങളൊക്കെ ദീപ്തിയുടെ ആരാ? പറ. അയ്യോ, ദേ ഇത് ദീപ്തിയുടെ ഭർത്താവ് സൂരജേട്ടൻ. ഇത് അമ്മയും അച്ഛനും. ഇത് ദീപ്തിയുടെ മക്കളാണ്. അത് നന്ദു, ഗോബർട്ടിന്റെ സന്ധിച്ചിട്ട് മോൻ. അത് സുരേഷ്, സൂരജേട്ടന്റെ അനിയൻ. ഞാൻ അദ്ദേഹത്തിന്റെ ഭാര്യ. ഇത് മറ്റൊരു മോന്റെ ഭാര്യ. അവളുടെ ഭർത്താവ് ഇപ്പൊ സ്ഥലത്തില്ല. ഓ ഭാഗ്യവാൻ, അവൻ രക്ഷപ്പെട്ടു അല്ലേ? നോക്ക്, ഞങ്ങൾക്കൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം നേടിയെടുക്കാൻ ദീപ്തി മാഡം ഞങ്ങളോട് സഹകരിക്കണം. അവരെ കൊണ്ട് സഹകരിപ്പിക്കാൻ നിങ്ങളെ ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. ഞങ്ങളുടെ ലക്ഷ്യം നേടിയെടുക്കാൻ ഞങ്ങളോട് സഹകരിച്ചില്ലെങ്കിൽ എല്ലാത്തിനെയും ഞങ്ങൾ കൊല്ലും. അച്ഛാ
ദീപ്തിയെ വിളിക്ക്, ഇപ്പൊ തന്നെ വിളിച്ച് ഇങ്ങോട്ട് വരാൻ പറ, ഞങ്ങൾക്ക് അവരൊന്ന് കാണണം, സംസാരിക്കണം. ഞങ്ങൾ പറയുന്നത് അനുസരിച്ചില്ലെങ്കിൽ അവരെ നിങ്ങളെ ഒരുമിച്ച് തീർക്കും. ഞങ്ങളുടെ ലക്ഷ്യത്തിന് അവരാണ് തടസ്സം നിന്നത്, അതിനുള്ള ശിക്ഷയാണ് അവർക്ക് കിട്ടാൻ പോകുന്നത്. ഞങ്ങളിവിടെ ഉണ്ടെന്നതിൻ്റെ എന്തെങ്കിലും സൂചന അയാൾക്ക് കൊടുത്താ പിന്നെ ഇവൻ ജീവനോടെ കാണില്ല.